തമിഴ് ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഇലയടയുടെ റെസിപ്പിയാണ്. ഇത് വറക്കാത്ത അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അകത്തുള്ള ഫില്ലിങ്ങിൽ തേങ്ങയും ഏത്തപ്പഴവും ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇലയട ഉണ്ടാക്കാനായിട്ട് ഞാൻ 3/4 കപ്പ് ചെറിയ തേങ്ങ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊരു ചെറിയ മിക്സി ജാറിലോട്ട് മാറ്റിയാണ്. ഇതൊന്ന് ചതച്ചെടുക്കാനായിട്ടാണ്. ഇനി ഇതിലോട്ട് ഞാനൊരു 3 ഏലക്കയുടെ കുരുവും കൂടെ ചേർത്ത് കൊടുക്കാണ്. ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വിപ്പ് ചെയ്തെടുക്കുക, ഇല്ലെങ്കിൽ ലോ സ്പീഡിട്ട് ഒന്ന് ചതച്ചെടുക്കുക, അരക്കരുത്. ഇതാ ഞാൻ ചതച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. എല്ലാം ഒന്ന് രണ്ടായിട്ടുണ്ട്. ആ രീതിയിൽ മാത്രമേ ചതച്ചെടുക്കാവൂ. ഇനി ശർക്കരപ്പാനി ഉണ്ടാക്കണം. അതിനായിട്ട് ഞാൻ 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ചീന ചട്ടിയിൽ. വെള്ളം ഒന്ന് ചൂടാകുമ്പോൾ ഇതിലോട്ട് ഞാൻ 3/4 കപ്പ് ശർക്കര, പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനി നല്ലപോലെ ഒന്ന് അലിയിച്ചെടുക്കാം. ഒന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഒരു മീഡിയം തീയിലിട്ട് ഒന്ന് അലിയിച്ചെടുക്കുക. അലിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത ശേഷം ഒരു അരിപ്പയിൽ കൂടിയോ അല്ലെങ്കിൽ ഒരു തുണിയിലൂടെയോ ഒന്ന് അരിച്ചെടുക്കണം. അപ്പൊ അതിലെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ മാറാനാണ്. പിന്നെ ഇതിനായിട്ട് സെപ്പറേറ്റ് ഒരു അരിപ്പ് തന്നെ വെച്ചിരിക്കുക. ചായ അരിപ്പിലൊന്നും അരിക്കരുത്. ഒരു സെപ്പറേറ്റ് അരിപ്പയിൽ കൂടെ തന്നെ അരിച്ചെടുക്കുക. ഇല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു തുണി വെച്ചിട്ട് അരിച്ചെടുത്താലും മതിയാവും. അപ്പൊ നമ്മുടെ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. അതേ ചീനച്ചട്ടി തന്നെ ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇലയടയുടെ അകത്ത് വെക്കുന്ന ഫില്ലിംഗ് ആണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ശർക്കരപ്പാനി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഒരു വലിയ ഏത്തപ്പഴം, നല്ല പഴുത്ത ഏത്തപ്പഴമായിരിക്കണം, അത് 4 കീറിയ ശേഷം ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ തവി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇത് വേവിച്ചെടുക്കുന്നവരേക്കും ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഏത്തപ്പഴം ഇല്ലാതെയും ചേർക്കാതെയും ഇത് ചെയ്യാം. അതിന് പകരം 1 കപ്പ് ചെറുകിയ തേങ്ങ എടുത്താൽ മതിയാവും. അപ്പോൾ തേങ്ങയുടെ ക്വാണ്ടിറ്റി ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഏത്തപ്പഴം ചേർത്ത് കൊടുത്തത്. ഇനി നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഏത്തപ്പഴം എടുക്കുമ്പോൾ നല്ല പഴുത്തത് നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി ഇത് ഉടച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് വേകണം. വെന്ത് കഴിഞ്ഞ ശേഷമാണ് നമുക്ക് ഇതിലോട്ട് ചതച്ച തേങ്ങ ചേർത്ത് കൊടുക്കേണ്ടത്. ഏത്തപ്പഴത്തിന് പകരം നമുക്ക് ചെറുപഴമോ അങ്ങനെ വേറെ ഒരു പഴവും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഏത്തപ്പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം. ശർക്കരപ്പാനി ഒന്ന് വറ്റിയിട്ടുണ്ട്. ഏത്തപ്പഴം 1/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചതച്ച് വെച്ച തേങ്ങയും ഏലക്കായും കൂടെ ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ചേർക്കുന്ന സമയത്ത് തീ ചെറുതാക്കി വയ്ക്കുക. അത് കഴിഞ്ഞ ശേഷം കൂട്ടി വയ്ക്കാം. ഇനി എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിലുള്ള വെള്ളമയം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പം നല്ലപോലെ വെള്ളമയം വറ്റിയിട്ടുണ്ട്. ഇത് ചീനച്ചട്ടി നല്ലപോലെ വിട്ട് വരുന്നുണ്ട്. അപ്പം ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. നെയ്യ് ഇഷ്ടമാണെങ്കിൽ ഈ സമയത്ത് 1 സ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുക്കാം. ചൂട് മാറാനായിട്ട് വെക്കാം. ഈ സമയം നമുക്ക് മാവ് റെഡിയാക്കാം. 1 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. സാധാരണ അരിപ്പൊടി വറക്കാത്തതാണ്, അതുകൊണ്ട് ഇടിയപ്പൊടിയല്ല, വറക്കാത്ത സാധാരണ നമ്മൾ അരിപ്പൊടി എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്ന അരിപ്പൊടിയാണ്. 1 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇത് മധുരമാണ് അകത്തെ ഫില്ലി, അപ്പോൾ പുറത്ത് ഒട്ടും ഉപ്പുമായി ഇല്ലാതിരിക്കരുത്. അതുകൊണ്ട് 2 നുള്ള് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഇനി തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/4 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനായിട്ട് ഞാൻ 1/2 കപ്പ് തേങ്ങയും 1/4 കപ്പ് വെള്ളം ചേർത്ത് അരച്ച് പിഴിഞ്ഞ് എടുത്തതാണ് 1/4 കപ്പ് തേങ്ങാപ്പാൽ. അത് ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് ബാക്കി വെള്ളം ചേർത്ത് മാവ് റെഡിയാക്കാം. ദോശ ബാറ്റർ അതിനെക്കാട്ടിലും ഒന്നും കൂടി ലൂസായിട്ടുള്ള മാവാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് ആ ഒരു കൺസിസ്റ്റൻസി ആക്കി എടുക്കാം. കട്ടകളില്ലാതെ ഇതാ ഞാൻ ബാറ്റർ ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് 1 കപ്പും 1 ടേബിൾ സ്പൂൺ വെള്ളവും ഒഴിച്ചിട്ടാണ് ഈ ഒരു ബാറ്റർ റെഡിയാക്കിയിട്ടുള്ളത്. ഓരോ അരിപ്പൊടി അനുസരിച്ചിട്ടും വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആകുന്നതിന് ആവശ്യമായ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഞാൻ ചുടുവെള്ളമല്ല, സാധാരണ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചാണ് മാവുണ്ടാക്കിയെടുത്തത്. ഇനി ഇല ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാൻ ഒരു വാഴയില എടുത്തിട്ടുണ്ട്. ഇത് വാട്ടിയിട്ടുണ്ട് കേട്ടോ. വെയിലിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഗ്യാസിൽ വെച്ചിട്ടോ തീയിൽ വെച്ചിട്ടോ ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ ഇല കീറിപ്പോവില്ല. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് എണ്ണ തേച്ച് കൊടുക്കേണ്ടത്. അതിലാണ് ഈ മാവ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇലയുടെ ബാക്ക് സൈഡിൽ വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 1 തവി മാവ് ഒഴിച്ചിട്ടുണ്ട്. ദോശ നമ്മൾ ഉണ്ടാക്കുന്നത് പോലെ തന്നെ മാവ് ഒന്ന് പരത്തി കൊടുക്കാം. ഒരുപാട് കട്ടിക്ക് പരത്തരുത്. ഇതുപോലെ കുറച്ച് നൈസായിട്ട് വേണം പരത്തിയെടുക്കാൻ. ഇനി അതിലോട്ട് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. 1-2 ടീസ്പൂൺ അല്ലെങ്കിൽ 3 ടീസ്പൂൺ വരെ വെച്ച് കൊടുക്കാം. അത് നമ്മൾ പരത്തിയ മാവിൻ്റെ ഒരു സൈസ് അനുസരിച്ചിട്ട് വേണം വെച്ച് കൊടുക്കാൻ.
ഫില്ലിംഗ് വെക്കുമ്പോൾ നടുവിൽ നിന്ന് താഴോട്ടായിട്ട് വെച്ച് കൊടുക്കുക, നടുവിലായിട്ട് വെച്ച് കൊടുക്കരുത്. ഏതെങ്കിലും ഒരു സൈഡ് നടുവിൽ നിന്ന് താഴോട്ടോ അല്ലെങ്കിൽ നടുവിൽ നിന്നും മുകളിലോട്ടോ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഏത് സൈഡാണോ ഫില്ലിംഗ് വെച്ചത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് ഫില്ലിങ്ങിലോട്ട് മടക്കി കൊടുക്കുക. ഇനി ഇതുപോലെ തന്നെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഞാൻ രണ്ടാമത്തെ ഇല എടുത്തിട്ടുണ്ട്. അതിൽ ഒരു നുള്ള എണ്ണ മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്യുക, ഒരുപാട് എണ്ണയും ഒഴിക്കരുത്. അപ്പോൾ മാവ് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റില്ല. കുറച്ച് എണ്ണ തേച്ച് പിടിപ്പിച്ച ശേഷം ദോശമാവ് പരത്തുന്ന പോലെ തന്നെ ഇതുപോലെ ഒരു തിന്നായിട്ട് പരത്തി കൊടുക്കുക. ഒരുപാട് കട്ടി ഉണ്ടാവാൻ പാടില്ല, എന്നാൽ ഇടയ്ക്ക് മാവില്ലാതെയും വരാൻ പാടില്ല. ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ ശേഷം ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ നടുവിൽ നിന്ന് മുകളിലോട്ടാണ് ഫില്ലിംഗ് വയ്ക്കുന്നത്. ഇത് കുറച്ച് വലുതായതുകൊണ്ട് ഞാനൊരു 3 teaspoon ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫില്ലിംഗ് വെച്ച് കഴിഞ്ഞാൽ ഫില്ലിംഗ് വെച്ച ഭാഗത്തിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് ഫില്ലിങ്ങിലോട്ട് മടക്കി കൊടുക്കാം. എന്നിട്ട് ഇത് ആവിയിൽ വെച്ചെടുക്കാം. ഞാനങ്ങനെ എല്ലാം വെച്ചിട്ടുണ്ട്. ഒരു അടിയിൽ വെള്ളം വയ്ക്കുക, ഇഡ്ഡലി പാത്രത്തിൻ്റെ അടിയിൽ വെള്ളം വയ്ക്കുക. മുകളിലൊരു തട്ട് വെച്ച ശേഷം എല്ലാ ഇലയും ഒരുമിച്ച് തന്നെയാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി അടച്ച് വയ്ക്കുക. ഒരു 20 minutes മീഡിയം തീയിലിട്ട് വേവിച്ചെടുക്കാം. 20 minutes കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞാലുടൻ തന്നെ നമ്മൾ അടപ്പ് മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ അടുപ്പിൽ നിന്ന് വെള്ളം ഇലയിലോട്ട് വീഴും. അപ്പോൾ അപ്പം തന്നെ നമ്മൾ 20 minutes കഴിഞ്ഞ ശേഷം തുറന്ന് നോക്കാം. ഓരോ ഇലയായിട്ട് നമുക്കിനി തുറന്ന് നോക്കാം. നല്ല സ്വാദുള്ള ഇലയുടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. ഇനി അടുത്ത ഇലയുടെയും ഒരെണ്ണം കൂടെ തുറന്ന് നോക്കാം. ഇലയിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഈ ഓണത്തിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇലയുടെ ഇതുപോലെയും നമുക്ക് മടക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇല വലുതാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയും മടക്കി വയ്ക്കുന്നവരുണ്ട്. അപ്പോൾ പക്ഷേ ഈ മടക്കുന്ന ഭാഗത്തൊന്നും മാവ് ഉണ്ടായിരിക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങളുടെ സൗകര്യം അനുസരിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. ടിപ്സും ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റും ഒക്കെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നോട്ടിഫിക്കേഷൻസിന് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. താങ്ക് യു.